ഇന്ധനവില വർധനയെ ബന്ധപ്പെട്ട് സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം പല വിധത്തിലുള്ള സമരങ്ങൾ നടത്തുകയാണ്. ഇന്ന് അതിലെ ഏറ്റവും പുതിയ സമരമാണ് തിരുവനന്തപുരത്ത് നടന്നത്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവും ബാക്കി യുഡിഎഫിന്റെ എംഎൽഎമാരും സൈക്കിളിലാണ് ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത്. ഇതൊരു സമരമാർഗമാണ്, സൈക്കിളിലേറി സമരത്തിനെത്തുക എന്നുള്ളത്. പക്ഷേ അത് എവിടെ നിന്നാണ് എവിടേക്കാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എം എൽ എ കോട്ടസിൽ നിന്ന് നിയമസഭയിലേക്കായിരുന്നു ഈ മഹായാത്ര നടത്തിയത്. തിരുവനന്തപുരത്തെ ഭൂപ്രകൃതി അറിയാവുന്ന എല്ലാവർക്കും മറ്റ് സ്ഥലത്തുള്ളവർക്കും വേണ്ടി പറയുകയാണ്, എം എൽ എ കോട്ടേഴ്സും നിയമസഭയും തമ്മിൽ അര കിലോമീറ്റർ പോലും ദൂരമില്ല എന്നുള്ളതാണ്. എം എൽ എ കോട്ടേഴ്സിൻ്റെ അവസാന ഭാഗം മതിൽ അവസാനിക്കുന്നത് നിയമസഭയുടെ പരിസരത്തേക്കാണ്. ശരി, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, അത്ര അടുത്താണ്. ഇവിടേക്കാണ് പ്രതിപക്ഷ നേതാവും അനുയായികളും സൈക്കിളിലേറി ഇന്ന് പ്രതിഷേധം നടത്തിയത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാം ഒരേ മാതൃകയിലുള്ള സൈക്കിളാണ്. ഇതെവിടെ നിന്നാണ് ഇത്രയും സൈക്കിളുകൾ ഇവർ ഒരുമിച്ചെടുത്തത് എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും സമരം ശക്തമായി തന്നെ തുടരാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. പക്ഷേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇത്രയും വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിധത്തിലുള്ള സമരവും പ്രതീകാത്മക സമരങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രീതി. ഗാന്ധിയൻ സമര ശൈലി ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ സെമി ഗവർണർ പാർട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ശക്തമായ തോതിൽ പ്രതിഷേധിക്കാമെന്ന് വെച്ചാൽ കൊച്ചിയിലെ അനുഭവം ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. പലരും രണ്ടു മൂന്ന് ദിവസം ജയിലിൽ കിടന്ന് കൊതുകടി കൊണ്ടു എന്നാണ് തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ കോൺഗ്രസ്സുകാർ പറഞ്ഞത്. അങ്ങനെ കൊതുകടി കണ്ട് പുറത്തിറങ്ങിയ കുറേ നേതാക്കന്മാരുകൾ ഉള്ളതുകൊണ്ട് പ്രതിഷേധത്തിന് അത്ര ശക്തി ഇനിയും കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല. നേരത്തെ തന്നെ സമരം ചെയ്ത് അത്ര വലിയ പരിചയവുമില്ല. ഡൽഹിയിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം എതിരെ, അല്ലെങ്കിൽ നിർമ്മല സീതാരാമനും എല്ലാം എതിരെ ഒരു പ്രതിഷേധ റാലി നടത്താൻ പോലും ധൈര്യമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയാണ് കേരളത്തിൽ കേരള സർക്കാർ ഇന്ധനവിലയുടെ നികുതി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. ഡൽഹിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായും എല്ലാം കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ സമരം ചെയ്യാൻ എങ്ങനെ ധൈര്യം വരും? ഇനി അഥവാ പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ, രാഹുൽ ഗാന്ധിയുടെ സമരങ്ങളെല്ലാം നമുക്കറിയാം, അദ്ദേഹം തമാശ മട്ടിലാണ് സമരങ്ങളെല്ലാം തന്നെ നടത്താറുള്ളത്. കടലിൽ ചാടുക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ, അതുപോലെ ഇത്തരം തമാശ പരിപാടികളിലൂടെയാണ് അദ്ദേഹം എപ്പോഴും സമരം നടത്താറുള്ളത്. ഇത്തരം ഒരു രാജ്യത്തെ നീറുന്ന വിഷയത്തിൽ ഇത്തരം കോമഡി ഷോ നടത്തിയത് കൊണ്ടൊന്നും ഒരു കാരണവശാലും നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. മറ്റൊരാൾ പ്രിയങ്ക ഗാന്ധിയാണ്. ഇവർ രണ്ടുപേർക്കും മാത്രമേ രാജ്യവ്യാപകമായി സമരം നടത്താനുള്ള അവകാശം പാർട്ടി നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ടിലൊരാൾ സമരം ചെയ്യണം. അടുത്ത ആൾ പ്രിയങ്കാ ഗാന്ധിയാണ്. പ്രിയങ്കാ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഉത്തർപ്രദേശിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടും. രണ്ട് ദിവസം അടുപ്പിച്ച് ഇത്തരം പരിപാടികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ മുറ്റം അടിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ ഭർത്താവായ റോബർട്ട് വാദ്രയ്ക്ക് കേന്ദ്ര സർക്കാർ ഇഡിയുടെ ഒരു സമൻസ് വരും. ഈ വരുന്ന തിങ്കളാഴ്ച അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നായിരിക്കും അതിലുള്ള സന്ദേശം. പിന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒടിവോലും കാണില്ല ആ പരിസരത്തൊരിടത്ത്. പിന്നെ ഒരു ദീർഘകാലം എല്ലാവരും മറന്നതിന് ശേഷമായിരിക്കാം അവർ വീണ്ടും അടുത്ത സമരത്തിറങ്ങുന്നത്. അപ്പോൾ കോൺഗ്രസ് തന്നെ സമര പാരമ്പര്യമുള്ള നന്നായി സമരം ചെയ്തറിയാവുന്നുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ ഉണ്ട്. പക്ഷെ അവർ പലരും വിസ്മൃതിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയൊക്കെ ചെയ്തവരാണ്. അത്തരക്കാരെങ്കിലും വെച്ച് ഇതിന് ഇത്തരത്തിൽ ഈ രാജ്യത്തെ മനുഷ്യൻ്റെ ജീവിതം ഇത്രയും ദുസ്സഹമാക്കിയ ഈ ഇന്ധനവില വർധനവിനെതിരെ ഒരു സമരം നയിക്കാൻ ഇനിയും ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിന് കഴിയാത്ത സാഹചര്യമാണുള്ളത്. പലപ്പോഴും നമുക്കറിയാം, പണ്ടൊക്കെ റിഡക്ഷൻ സെയിൽ വരും കടകളിൽ 200 രൂപ വിലയുള്ള ഒരു സാരിക്ക് 300 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന് 250 രൂപയ്ക്ക് വിൽക്കുന്ന രീതി. അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിലും വരുത്തിയിരിക്കുന്നത്. വിലക്കുറവ് വരുത്തി എന്നുള്ളത് വെറും തട്ടിപ്പ് പരിപാടിയാണെന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. മാത്രവുമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഇനി അപൂർവ്വ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭരണമുള്ളൂ. അവിടുത്തെ മുഖ്യമന്ത്രിമാർ പോലും ആദ്യഘട്ടങ്ങളിൽ നികുതി കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയുന്ന അവസ്ഥ വരെ വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം കേരള സർക്കാരിനെതിരെ ഇത്തരത്തിൽ ഈ സൈക്കിളിലേറി പ്രതിഷേധം ആര് ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളതാണ് ചോദ്യം. സമരം ചെയ്യണമെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണം.
ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമെങ്കിൽ പാർട്ടിക്ക് അടിത്തറ ഉണ്ടായിരിക്കണം, അടിത്തട്ടിൽ നിന്ന് പ്രവർത്തകരെത്തണം. എന്നാൽ മാത്രമേ ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. നിലവിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ സെമി കേഡർ പാർട്ടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി അടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു വേളയിൽ ഇതെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ കായിക അഭ്യാസം ആവശ്യമായ ഒരു കാര്യമാണ്, കായിക അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ആരെ സമരത്തിന് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത്തരത്തിൽ സൈക്കിളിലേറി സമരം ചെയ്യുക, അര കിലോമീറ്റർ ദൂരം സൈക്കിളിൽ സഞ്ചരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ ഉചിതമായ ഒരു കാര്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയിരിക്കാം. ഈ സൈക്കിളിൽ ഏറിയ സമരം മാസങ്ങൾക്ക് മുമ്പ് തമിഴിലെ സൂപ്പർ താരം വിജയ് വളരെ വിജയകരമായി തന്നെ അദ്ദേഹം അവിടെ നടത്തിയിരുന്നു. അതിന് വൻ ജനപിന്തുണയും ലഭിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഓരോ സമരങ്ങൾ തോന്നുന്നു, അവർ നടപ്പാക്കുന്നു. കുറേ നാൾ മുമ്പ് ഒരു വിഷയത്തിൽ കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സൈക്കിൾ യാത്ര കുറച്ച് കോൺഗ്രസ് യൂത്ത് നേതാക്കൾ നടത്തിയിരുന്നു. അതുപോലെ ഇവരെല്ലാം സൈക്കിളിൽ വരുന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാതലായ ഒരു മാറ്റം വരുത്താൻ ഇവർക്കൊരിക്കലും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്.